ഇടിയോ ചങ്ങലം വരണ്ട ഓയിലാണ്. എല്ലാരും എന്നെ വിളിച്ച് വിളിച്ച് മടുത്തു എന്ന് എനിക്കറിയാം. ഓർക്കും അറിയത്തില്ലായിരുന്നു മോൾക്ക് സുഖമില്ലാഞ്ഞിട്ടാണ് ഞാൻ ഇത് കൊടുക്കാത്തതെന്ന്. ഒരു വർഷമായിട്ട് ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ലായിരുന്നു. വീണ്ടും ഞാൻ ഹെയർ ഓയിലും ഷാമ്പുവും എല്ലാം ഉണ്ടാക്കി തുടങ്ങി. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ചങ്ങലംപരണ്ടയുടെ ആവശ്യക്കാർ കൂടുതലായിരുന്നു. അത് കാരണം ഞാനിപ്പോ ചങ്ങലംപരണ്ടയുടെ ഓയിൽ ആവശ്യത്തിലധികം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് എല്ലാവർക്കും എന്നെ വിളിക്കാം. സ്ഥിരാക്ഷ്യത്തിന്റെ ഉറവിടമാണ് നമ്മുടെ ഒടിവ്, ചതവ്, മുറിവ്, കാല് തറമ്പൽ, അങ്ങനെയുള്ള എല്ലാത്തിനും നമുക്ക് ചങ്ങലംപരണ്ട എണ്ണ ഉപയോഗിക്കാൻ പറ്റും. ചമ്മന്തി ആയിട്ടോ മെഴുക്കുവരട്ടിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വച്ച് ഉള്ളിൽ കഴിക്കുന്നത് ഏറ്റവും നല്ല സാധനമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഹെയർ ഓയിലിന് വേണ്ടിയിട്ട് ഒത്തിരി പേര് ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ അതും സന്തോഷമുള്ള കാര്യമെന്ന് കാണിച്ച് ഉപയോഗിച്ചവരെ ഇട്ടിരിക്കുന്ന കമൻറ്റ് ഞാനും വായിച്ചതാണ്. ഷാർക്കൊക്കെയോ കൊടുക്കുന്നു എന്നല്ലാണ്ട് അത് ആരുപയോഗിക്കുന്നു എങ്ങനെ ഉപയോഗിക്കുന്നു എന്നത് എന്നെ പിന്നെ ഞാൻ അറിയാറില്ല. എന്തായാലും സന്തോഷമായി. അപ്പോൾ നമുക്ക് ഞാൻ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചങ്ങലംപരണ്ട എന്താണെന്ന്. അപ്പോൾ ഇന്ന് ചങ്ങലംപരണ്ടയുടെ ഓയിൽ ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. ഇത് ഞങ്ങൾ ചങ്ങലംപരണ്ട 1 കിലോ ചങ്ങലംപരണ്ട ഇടിച്ച് പിഴിഞ്ഞ നീരാണ് ഈ കൈ ഇതിലിരിക്കുന്നത്. അതിൻ്റെ ചണ്ടിയുമാണ് ഇവിടെ ഇടിച്ച് പിഴിഞ്ഞെടുത്ത് വച്ചിട്ട് ഊറ്റിയ ശേഷമുള്ള ചണ്ടിയാണ് ഈ ഇരിക്കുന്നത്. ഇനി കട്ടിച്ചെന്നായം. അപ്പോൾ 1 കിലോയ്ക്ക് 250 ഗ്രാം കട്ടിച്ചെന്നായം ഞങ്ങൾ ചെറു ചൂടുവെള്ളത്തിൽ ഒഴിച്ച് കലക്കി മിക്സ് ചെയ്ത് ദേ വച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇച്ചിരി സമയം എടുത്തത് കലക്കണം. കുറച്ച് മുന്നേ ഒഴിച്ച് വച്ച ശേഷം മാത്രമാണ് ഇത് നമുക്ക് ലൂസാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. 1 ലിറ്റർ നല്ലെണ്ണയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അങ്ങാടി കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്, വേറെ പുറമേ നിന്ന് വാങ്ങിച്ചതല്ല. അപ്പം നമ്മൾ ഇതെല്ലാം മിക്സ് ചെയ്ത് വച്ചിരിക്കുന്ന കണ്ടല്ലോ, ചങ്ങലംപരണ്ടയുടെ നീര്, ചണ്ടി, കട്ടിച്ചെന്നായം, 1 ലിറ്റർ നല്ലെണ്ണ, ഇത് എല്ലാം കൂടി എടുത്ത ശേഷം നല്ല മൂട് കട്ടിയുള്ള ഒരു ഉരുളി എടുത്ത് അതിനുള്ളിൽ നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒഴിക്കാം. ഒരു കാര്യം കൂടി, നമ്മുടെ ഇവിടെ കട്ടിച്ചെന്നായം എന്ന് പറയുന്ന സാധനം വേറെ നാട്ടിലോട്ട് ചെല്ലുമ്പോഴേക്കും അതിനെ ചെന്നി നായകം എന്ന പേരിലും കൂടിയാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് പ്രത്യേക രീതിയും മറ്റു സ്ഥലങ്ങളിലെയും ചില വാക്കുകൾക്ക് ഭയങ്കര വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ട് തെറ്റിദ്ധരിക്കേണ്ട, കട്ടിച്ചെന്നായം തന്നെയാണ് ചെന്നി നായകം എന്ന് പറയുന്നത്. ചെന്നി നായകമാണ്. ഇതും നമ്മുടെ ചണ്ടിയും എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. ഇതുപോലെ തന്നെ നിങ്ങൾ മിക്സ് ചെയ്യണം. ഗ്യാസ് കത്തിച്ച് നമ്മളിപ്പോൾ ഇവിടെ വെക്കുന്നത് വെങ്കല ഉരുളിയാണ്. അപ്പോൾ ഇരുമ്പ് ചീനച്ചട്ടിയോ വെങ്കല ഉരുളിയോ അതൊക്കെയാണ് എപ്പോഴും നമ്മൾക്ക് ഇങ്ങനെയുള്ള ഔഷധ മരുന്നുകൾ ഉണ്ടാക്കാൻ നമുക്ക് ഏറ്റവും ബെസ്റ്റ്. അതിലേക്ക് ഞാനിപ്പോൾ 1 ലിറ്റർ നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. അപ്പോൾ ചെറു ചൂടിൽ വെച്ച് വേണം ഇത് ഒഴിക്കാൻ. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്ത ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് എണ്ണ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് മിക്സ് ചെയ്യുമ്പോൾ ചെറിയ തീയിലിട്ടിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇതെല്ലാം എണ്ണയെല്ലാം ഇതിലേക്ക് ഒഴിക്കുവാണ്. ഫുൾ എണ്ണയും 1 ലിറ്റർ എണ്ണ ഒഴിച്ചു. അപ്പോൾ നിങ്ങൾ അളവ് ശ്രദ്ധിച്ചോണം. 1 ലിറ്റർ എണ്ണ, 1 ലിറ്റർ ചങ്ങലംപരണ്ടയുടെ നീര് ചേർത്തത്, പിന്നെ കട്ടിച്ചെന്നായം 250 ഗ്രാം ആണ് ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് വച്ചത്. അപ്പോൾ ഇത്രയും കൂടെ നമ്മൾ ആ ഉരുളിയിലേക്ക് ഒഴിക്കുവാണേ. ഒഴിച്ചിട്ട് നമ്മൾ ആദ്യം ഒന്ന് ചെറു തീയിൽ തുടങ്ങിയിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് പോകണം. ഇത് കണ്ടല്ലോ, എണ്ണയെല്ലാം ഒഴിച്ചു കഴിഞ്ഞപ്പോൾ അടിയിൽ ആ ഒഴിച്ച ഇതും എണ്ണ മേളിലും തെളിഞ്ഞാണ് കിടക്കുന്നത്. അപ്പോൾ നല്ല ക്ഷമയോടെ നിന്ന് വേണം നമുക്കിതൊക്കെ ഇളക്കി കൊടുക്കാൻ. ഇളക്കി ഇതേ ഇങ്ങനെ ഒരു തിളപ്പ് വരും. കുറേ തിളപ്പ് കഴിഞ്ഞിട്ട് ഈ ചണ്ടി ഈ ചട്ടിയിലോട്ട് അടിയിൽ പിടിക്കാൻ തുടങ്ങും. ആ സമയമാകുമ്പോൾ നിങ്ങൾ ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് താഴേക്ക് ഇട്ടിട്ട് ഇളക്കണം. വെച്ചാൽ അടിയിൽ നല്ലോണം ഈ ചണ്ടി പിടിക്കും. പിടിച്ച ശേഷം ഇളക്കി ഇളക്കി വരുമ്പോൾ നിങ്ങൾക്കറിയാം ഇതിൻ്റെ പരുവം നോക്കേണ്ടത് മണൽ പരുവമാണ്. മണൽ പരുവം എത്തി കയ്യിലെടുത്ത് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കിത് ഓഫ് ചെയ്യാം. അല്ല, പരുവം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണേ. പരുവം തെറ്റി ഒരിക്കലും ചേരുത്, നല്ലതിനേക്കാൾ ചീത്ത ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് ഇത് എടുത്ത് എപ്പോഴും പറയുന്നത്. അപ്പോൾ ഈ ഒരു പരുവം എത്തി നമുക്ക് ചെറുതായിട്ട് സിമ്മിലേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ പരുവം ശ്രദ്ധയോടുകൂടി നിങ്ങൾ നോക്കണം. വെള്ളത്തിൻ്റെ ചിലിച്ചില സൗണ്ടൊക്കെ കുറയും. ഈ പതഞ്ഞു പങ്ങുന്ന പതയെല്ലാം താഴും. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ആ ഉരുളിയുടെ ചൂടിൽ ചിലപ്പോൾ ഇങ്ങനെ തിളച്ച് തിളച്ച് നിൽക്കുമ്പോൾ ഒരു വെള്ളം ഇതുപോലെ തെളിഞ്ഞ് നിൽക്കുമെങ്കിലും ഉരുളി ഓഫ് ചെയ്യുമ്പോൾ എണ്ണ തെളിയാൻ തുടങ്ങും.
അതിനുശേഷം ഇതുപോലെ നമ്മൾ അന്ന് കാണിച്ച പോലെ തന്നെയാണ് ഇതുപോലെ കോരി തെളിയാൻ വെച്ചിട്ട് ഒരു ദിവസം കഴിയണം. നമ്മളിത് എന്ത് മരുന്ന് ഉണ്ടാക്കുമ്പോഴും ഇത് ഒരു ദിവസം, അതായത് 24 മണിക്കൂർ കഴിയണം. ഇത് കണ്ടല്ലോ, നമ്മളിതേ പിറ്റേ ദിവസം കോരി അടച്ച് കോരി തെളിച്ചൊക്കെ എടുക്കുവാണേ. തെളിച്ചെടുത്ത ശേഷം ബോട്ടിലേക്ക് നിറയ്ക്കുവാണ്. ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്നായതുകൊണ്ട് ബോട്ടിലൊക്കെ ശരിയാക്കി എടുക്കാൻ സമയമെടുത്തു. അപ്പം ഞങ്ങൾ ഓരോ ബോട്ടിലിൽ ഉപയോഗിച്ച് ഒഴിച്ച് അടച്ച് വയ്ക്കുവാണ്. അപ്പം നിങ്ങൾക്ക് ഞാനൊരു വാട്സപ്പ് നമ്പറും കൂടി ഇട്ടിട്ടുണ്ട്, അതിനകത്ത് എണ്ണ വേണമെന്നുള്ളവരെല്ലാവരും ആ വാട്സപ്പ് നമ്പറിനകത്ത് മെസ്സേജ് ഇടണേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൊറിയർ അയച്ച് തരുന്നതാണ്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. നന്ദി, നമസ്കാരം.